നമ്മൾ വാസ്തു കൺസൾട്ടിങ്ങിനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയ്ക്ക് വെളിയിലും ദുബൈയിലും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ദുബൈയിലൊക്കെ നമ്മൾ പോയി കൺസൾട്ടിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം ദുബൈയില് കൺസൾട്ടിങ്ങിന് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ ആൾക്കാർ ചോദിക്കുന്നത് പിന്നെ ചിലരെ വിളി വിളിക്കുമ്പോഴത്തേക്കും സാറേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടായി അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് കിട്ടിയില്ല കിട്ടുമെന്നും പറഞ്ഞ് കൊടുത്തതാണ് സമയത്ത് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഞാൻ പറയാം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടായിരിക്കാം അത് വന്നത് എന്ന് പറയാം അല്ല സാറേ ഞാൻ പിന്നെ ഫുള്ള് വാസ്തു നോക്കിയാണ് വെച്ചത് വളരെ അറിയാവുന്ന വിദഗ്ധനായിട്ടുള്ളൊരു വാസ്തു ആളിനെ കൊണ്ടുവന്നിട്ട് ആചാര്യനെ കൊണ്ടുവന്നിട്ടാണ് ഞാനത് പണി കഴിപ്പിച്ചത് വാസ്തുവിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാസ്തുപ്രകാരം പണിഞ്ഞ ഒരു വീടാണെങ്കിലും അല്ലെങ്കിലും എല്ലാ വർഷവും വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും ഓരോ നക്ഷത്രങ്ങൾ വരും ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു സയൻസ് ഉണ്ടെന്നും ഇതിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നും ബോധ്യപ്പെട്ടു മനസ്സിലായില്ല അവരുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തു വച്ച് അവരുടെ വീടിനെ പറ്റി ആ പിന്നെ മനസ്സിലാക്കിയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് വാസ്തുപ്രകാരം പണിഞ്ഞൊരു വീടാണ് അപ്പം അവർക്ക് നഷ്ടങ്ങൾക്കുള്ളൊരു സാധ്യത വരുന്ന ഒരു ഭാഗവും അതിനെ പറ്റിയുമാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പം ഇതൊരു വീടിനെ നോക്കാം ജസ്റ്റ് ഒരു വീടിന്റെ ഒരു പ്ലാൻ എടുത്തതാണ് ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൊരു വീടാണ് ഇവിടെയാണ് ഇതിന്റെ റോഡ് നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് റോഡ് നിൽക്കുന്നത് അപ്പം വീട് എങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഇതിൽ അവർ വാസ്തുപ്രകാരം നിർമ്മിച്ച വീടാണ് ഞാൻ ചെന്ന് നോക്കിയപ്പം ശരിയാണ് വാസ്തുവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് വശത്ത് ഒരു പ്രധാന വാതിൽ വെച്ചു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് നിൽക്കുന്നുണ്ട് വടക്കു വശത്ത് മറ്റു ദോഷങ്ങളൊന്നുമില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വയസ്സായ ഒരു അച്ഛനും അമ്മയ്ക്കായിട്ടുള്ള ഒരു ബെഡ്റൂമും വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് കിഴക്ക് ഭാഗത്ത് ഡൈനിങ് ഹാള് അഗ്നി കോണിൽ കിച്ചൺ ചെയ്തു തെക്ക് വശത്താണ് ഒരു ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ടോയ്ലറ്റും ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റും സ്റ്റെയർ ഒക്കെ പടിഞ്ഞാറ് തെക്കോട്ട് നോക്കി കയറി ക്ലോക്ക് വയസിലോട്ട് തിരിഞ്ഞ നടക്കാണ് ചെയ്തേക്കുന്നത് വാസ്തുപ്രകാരം ഏകദേശം ചെയ്ത വീടാണ് പക്ഷേ വരുടെ ഈ രണ്ടായിര ഒരു വാസ്തുപ്രകാരം പടിഞ്ഞ വീടാണല്ലോ അപ്പൊ ഇവരൊരു ദോഷം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇവരുടെ ധാരണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതല് ഈ വീടിന്റെ ഓരോ ദിക്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോ ദിക്കിലും ഒൻപത് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ വീടിന്റെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചപ്പോൾ ഇതിന്റെ ഇത്രയും വരുന്നൊരു ഭാഗമാണ് എവിടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അപ്പം ഈ പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ പടിഞ്ഞാറ് വശത്താണ് ഇവരുടെ വീടിന്റെ മെയിൻ ഡോർ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാലാം തീയതി ഇവിടെ ഒരു സ്റ്റാർ വന്നു അഞ്ചാണ് അതുപോലെ ഇവിടെ മാത്രമല്ല ഈ വീടിന്റെ എല്ലാ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ വാതിലിൽ വന്ന് നിൽക്കുന്ന സ്റ്റാർ അഞ്ചാണ് അപ്പൊ അഞ്ചെന്ന് പറയുന്ന സ്റ്റാറിന്റെ പ്രത്യേകത എന്താണ് അഞ്ചെന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ് ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി അല്ല പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർ വന്നതേ ഉള്ളൂ നേരത്തെ കൂട്ടി ഇതിന്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും ചെയ്യാണ് അപ്പം ഇവിടെ അഞ്ചെന്ന് ഒരു നക്ഷത്രം വന്നു നിങ്ങൾ വാസ്തുപ്രകാരം വെച്ച വീടാണെങ്കിൽ പോലും ഈ അഞ്ചിന്റെ സ്വാധീനത്തിലായിരിക്കും ഈ പറയപ്പെടുന്ന നാപ്പത്തഞ്ച് ഡിഗ്രി പടിഞ്ഞാറ് ഡിഗ്രി അപ്പൊ ഇവിടെ അഞ്ച് അപ്പൊ നമുക്കിത് കാണാൻ പറ്റില്ല നമ്മുടെ വാസ്തുവിൽ ഈ ഒരു കാര്യം പറയുന്നതുമില്ല അപ്പൊ ഇവിടെ അഞ്ച് വന്ന് നിപ്പോ അപ്പൊ അഞ്ചിന്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് അപ്പൊ ഇവിടെയാണ് നമ്മളുടെ വീടിന്റെ പ്രധാനവാതിൽ നമ്മൾ എല്ലാവരും പോവാനും വരാനും ഒക്കെ ഉപയോഗിക്കുന്ന വാതിൽ ഇതാണ് ഇവിടെ നിൽക്കുന്ന നക്ഷത്രം അഞ്ചാണ് അഞ്ച് ടോട്ടൽ ലോസാണ് അപ്പൊ ഇതിന്റെ ഒരു അപ്പൊ ഈ നഷ്ടത്തിന്റെ ഒരു എനർജിയാണ് ഈ ഭാഗത്തെ അടക്കി ഭരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാതിലിൽ വരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടത്തിലാണ് അപ്പോൾ നമ്മൾ പ്രധാന ഡോർ അവിടെയാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ വർഷം നമ്മളുടെ വീട്ടിലേക്ക് നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് പലർക്കും പല രീതിയിലാണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല അത് ഹെൽത്ത് ആവാം ആവാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മൾ പറ്റിക്കുന്നതാവാം അങ്ങനെ ഏത് രീതിയിലായാലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള സ്റ്റാറാണ് വാതിലിൽ നിൽക്കുന്നത് ഇത് ലോകത്തെമ്പാട് അത് അമേരിക്കയിലായാലും ശരി തന്നെ ചൈനയിലായാലും ശരി തന്നെ ദുബൈയിലായാലും ശരി തന്നെ ഇന്ത്യയിലായാലും ശരി തന്നെ ലോകത്തെമ്പാടും ഈ നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നക്ഷത്രം അഞ്ചാണ് അപ്പൊ ഇത് വരുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ലോസ് എന്നുള്ള സാധ്യതയുണ്ട് ഇതിന് എന്താ റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കും സാറേ ഇത് അഞ്ച് വന്നാക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡോറ് പൊളിച്ച് ഇവിടെ വെക്കാൻ പറ്റുമോ അടുത്ത വർഷം ഡോർ ഇവിടെ വരാണെങ്കിൽ ഇത് പൊളിച്ച് ഇവിടെ വെക്കാൻ പറ്റും ഈ വർഷാവർഷം ഇത് വരുന്ന അനുസരിച്ച് ഈ ഡോറ് നമുക്ക് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കും കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണോ പക്ഷേ ഇവിടെ നമുക്ക് റെമഡി ചെയ്യാം റെമഡി എന്ന് പറയുന്നത് മറ്റേ പൂജകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഫംഗ്ഷ് ഫൈവ് എലമെന്റ്സിന്റെ ബേസിലാണ് ഇത് വർക്ക് ആകുന്നത് അപ്പോൾ ഈ പറയപ്പെടുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു എർത്ത് എലമെന്റ് ആണ് അപ്പൊ ഈ എർത്ത് എലമെന്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു റെഡ് മാറ്റ് കൊണ്ടിടുകയാണെന്ന് വിചാരിക്കുക ഈ റെഡ് മാറ്റ് എന്താണ് ഈ റെഡ് മറ്റ് ഫംഗ്ഷനിൽ എന്തിനായിട്ടാണ് കണക്കാക്കുന്നത് ഫയർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഈ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ആയിട്ട് ഈ ഫയർ മാറും അപ്പോൾ ഈ എർത്ത് കൂടുതൽ സ്ട്രോങ് ആകും കൂടുതൽ സ്ട്രോങ് ആകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ ബ്ലൂ കളർ കൊടുക്കാം ബ്ലൂ കളർ മാറ്റടാം അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ റെഡ് കിടപ്പണമെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിക്കോളും അവിടെ നമുക്ക് ബ്ലൂ കളർ ബ്ലൂ കളർ കൊടുക്കാം അതുപോലെ ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ട് ഒരു ടൂള് അവിടെ നമുക്ക് വെക്കാം ഇപ്പോൾ ഫൈവ് എലമെന്റ് പകോട എന്ന് പറയുന്നിട്ടുള്ള ഒരു ടൂൾ ഇതാണ് ഈ ഒരു ടൂള് സെയിൽ ആവാൻ വേണ്ടിയോ അല്ലെങ്കിൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇതെല്ലാവർക്കും വേണ്ടി കൊടുക്കാനുള്ള ടൂളും നമ്മുടെ അടുത്ത് ഇല്ല അപ്പം ഈ ഒരു ടൂൾ അവിടെ വെക്കുന്നത് ഈ ഒരു ഫൈവിനെ ഇല്ലാതാക്കാനായിട്ട് ഇതാണ് അപ്പം നമുക്ക് ഈ ഒരു ടൂൾ കഴിഞ്ഞാൽ അടുത്ത വർഷം ടൂൾ കൊണ്ട് പിന്നെ ഉപയോഗമില്ലല്ലോ ഈ സ്റ്റാർ അവിടെ നിന്ന് മാറിയല്ലോ ഈ സ്റ്റാർ അവിടെ നിന്ന് മാറിയാലും വീടിന്റെ മറ്റൊരു ദിക്കിൽ ഈ സ്റ്റാർ വരുമല്ലോ ആ ഭാഗത്ത് ഈ ടൂള് വെച്ചാൽ പോരെ അപ്പൊ ഇത് എല്ലാ വർഷവും ഈ ടൂള് നമുക്ക് പ്രയോജനപ്പെടും അത് വേറൊരു കാര്യം അപ്പൊ ഇതിവിടെ വന്നിട്ടുണ്ട് ഇതിന് ഈ ഫൈവ് എലമെന്റ് ടൂൾ ഉപയോഗിക്കാം അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യാം അതുപോലെ സിക്സ് പിന്നെ റോഡ് വിൻസയും ഈ ഭാഗത്ത് ചെയ്യാം അപ്പം അത്തരത്തിലുള്ള റെമഡികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദിക്കിനെ നിങ്ങൾ ക്യൂർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വാസ്തുപ്രകാരം പണിഞ്ഞൊരു വീട്ടിലും ഫെഷി നിങ്ങളെ സ്വാധീനിക്കും ഇവിടെ നല്ല നക്ഷത്രമാണെങ്കിലോ അതും നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇപ്പം ഈ പറയപ്പെടുന്ന ഇപ്പം ഞാൻ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പ്രധാന വാതിൽ പാടില്ല എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന സ്റ്റാർ ഒൻപതാണ് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്ത് അതായത് തെക്ക് പടിഞ്ഞാറ് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നിങ്ങൾക്കിടെ പ്രധാന വാതിൽ ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ട് വളരെ യാതൊരു സംശയവും അവിടെ വാസ്തുവിനേക്കാൾ അപ്പുറത്തോട്ട് ഫംഗ്ഷയുടെ സ്റ്റാർ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റാറിന്റെ ഒൻപത് ഇവിടെ നിൽക്കുന്ന വെൽത്ത് ഏരിയ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം ശരിക്ക് സമ്പത്ത് വരും അപ്പൊ ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് രണ്ട് ചില ഫംഗ്ഷ ടൂളുകളിലേക്ക് പോകാം ഇപ്പം നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നു അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഫംഗ്ഷയുടെ ഒരു ടൂളാണ് ആണ് ടവർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ വെക്കാം അതല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് പഠിക്കുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികം നമ്മൾക്കില്ല ഓക്കെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വടക്കിഴക്ക് ഭാഗത്ത് വെക്കാം അപ്പം സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ട് കുട്ടി ബുക്ക് മടക്കി വെച്ച് കിടന്ന് ഉറങ്ങാൻ ജയിക്കത്തില്ല അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് കൂടുതൽ നന്നായി പഠിക്കാനും ആ കാര്യങ്ങൾ നല്ലതുപോലെ ആൻസർ പേപ്പറിലേക്ക് എഴുതാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം ഈ ഒരു ടൂൾ അങ്ങനെ ഉപയോഗിക്കാം അപ്പം വീട്ടിൽ നമുക്കൊരു ശാന്തിയും ഒരു സമാധാനവും ഉണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് പിന്നെ ശ്രീപുദ്ന്റെ സ്റ്റാച്യു എല്ലാ ഭാഗത്തും വെക്കാം കുറച്ച് വൃത്തിയും ശുദ്ധിയും അവിടെ ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് എല്ലാ വീടിന്റെയും ലിവിങ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഇത് വെക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൊഴിൽപരമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ തൊഴിലൊരു പുരോഗതി ഉണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു എടുത്ത് ശ്രീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് വെക്കാം ഇതിന്റെ ലൈവും അവിടെ വെക്കുന്നത് വളരെ നല്ലതാണ് ചെലുത്തു പറയാം എൻ്റെ വീട്ടിലേക്ക് കുറെ നെഗറ്റീവ് എനർജികൾ കടന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് എനർജികളിൽ നിന്ന് വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പല ടൂളുകളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും എന്നാൽ നമുക്ക് അത്ര ഈസി ആയിട്ട് കിട്ടാത്തതുമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ചു ആണ് അപ്പോൾ പലരും കോൻകിങ്ങിൻ്റെ പിക്ചറുകൾ എടുത്തിട്ടാണ് അത് വെക്കുന്നത് പക്ഷേ ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് മെയിൻ ഡോറിലേക്ക് നോക്കി കയ്യിലും വാളുമായിട്ട് നിൽക്കുന്ന ഒരു കോൻകിങ്ങിൻ്റെ സ്റ്റാച്യു വെക്കുന്നത് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കടന്നു വരാതെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാക്കി തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം